ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കേരളത്തിൻ്റെ 5-ാം ദിനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന മ്യൂസിയത്താണ്. അപ്പോൾ ടോട്ടൽ 7 ദിവസമാണുള്ളത്. അപ്പോൾ ഇതിൽ പല സ്പോട്ടിലാണ്, തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സ്പോട്ടിലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം എനിക്ക് പോകാൻ പറ്റിയത് കുറച്ച് സ്പോട്ടുകളിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എല്ലാം കൂടെ ഏതെങ്കിലും ഒരു കോമൺ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എല്ലാ എക്സിബിഷനും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും പങ്കെടുക്കാമല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, അപ്പോൾ ഇതൊരു ട്രിവാൻഡ്രം ഒരു ക്രൗഡഡ് ഏരിയ ആണ്. അതുകൂടാതെ എല്ലാ പ്രോഗ്രാമും ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കുവാണെങ്കിൽ ആൾക്കാരുടെ മീൻസ് ക്രൗഡ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ, അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു നല്ലതാണെന്ന് എനിക്ക് പിന്നീട് ഞാൻ എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ടെക്നോളജിയുടെ എക്സിബിഷൻ സെൻറ്ററിലാണ് കേട്ടോ. ടെക്നോളജി പറ്റിയാണ് കേട്ടോ ഇവിടെ ഫുള്ളും അവർ പറയുന്നത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് പുതിയ ടെക്നോളജികൾ പുതിയ തരത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാം സ്ലോ ചെയ്ത് എല്ലാം കാണിക്കാനും അവിടെ ഫുള്ളും ആ ടോക്ക് നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം അത്രയും ഡിലേ വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ കേരളീയൻ പരിപാടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ എക്സിബിഷൻ്റെ ഭാഗമായിട്ട്, അത് കാണാനും അത് അവതരിപ്പിക്കാനും. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം കണ്ടു പോകുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്റ്റോളുകളൊക്കെ ഇത്തിരി തിരക്കുണ്ട്, ചില സ്റ്റോളുകളിൽ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ചിലതൊക്കെ നമുക്ക് ദഹിക്കാൻ പാടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്തേക്കുന്ന ഈ കേരളീയം എന്ന പ്രോഗ്രാമിൽ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് നമ്മുടെ ഈ ടെക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം എനിക്ക് തോന്നിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പല രീതിക്കുള്ള ടെക്നോളജീസ് പുതിയ പുതിയ സ്റ്റാർട്ടപ്സ് അവരിവിടെ അവരുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്കും അതുപോലെ തന്നെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ പരമായിട്ടുള്ള നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് നമ്മുടെ കേരള ഗവൺമെൻറ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത സ്റ്റോളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് വന്നിട്ട് പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓരോ ഇമേജും അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ പ്രിൻറ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജിയാണ് കേട്ടോ ഇത്. ഇപ്പം അടുത്ത വന്ന് ഈ ഫോട്ടോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആകാശം എന്നാണ്, നമ്മൾ ഫേബസ് പ്രിന്റ്സ് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാണ് ചെയ്തത്. കാസർഗോഡ് ബേസ്ഡ് ആണ് ഈ ഒരു സ്റ്റാർട്ടപ്പ്. നമ്മൾ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരളത്തിലും കർണാടകയിലായിട്ട് 50-ലധികം ആർട്ടിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്താ പറയുക, ഹൗസ് വൈഫ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ഫുൾ ടൈം ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് എടുക്കും, എന്നിട്ട് ഈ കമ്മ്യൂണിറ്റിനെ വെച്ചിട്ട് ഹൈ ക്വാളിറ്റി പെയിൻറ്റിങ്സ് സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഒന്ന് അക്രിലിക് പെയിൻറ്റിങ്, പെൻസിൽ പോർട്രേറ്റ്, മ്യൂറൽ, വാട്ടർ കളർ, നീ പോർട്രേറ്റ്. ഈ കുട്ടിയുടെ പേര് നിലന്നാണ്. ഇതിപ്പോൾ നിലന്ന് എഴുതിയിട്ടാണ് ഈ ഒരു പോർട്രേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഡിഫറെൻറ്റ് ആർട്ട് വർക്ക്സ് നമ്മൾ സെല് ചെയ്യാണ് കസ്റ്റമേഴ്സ് ചെയ്യുന്നത്. വെബ്സൈറ്റ് സ്കാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. അടുത്ത വന്നിട്ട് റോബോട്ടിക്കും പിന്നെ വെർച്വൽ ക്യാമറയൊക്കെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതിൽ എന്നെ കാണുന്നുണ്ടാവും. ഇത് പുതിയൊരു ഗെയിമാണ് കേട്ടോ. എങ്ങനെ നമ്മുടെ ഫോണിൽ ഒരു ഗെയിം കൺട്രോൾ ചെയ്യാം. അപ്പോൾ അവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, നമ്മുടെ ഫോണിനെ ഒരു റിമോട്ടാക്കി മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ ഫോണിനെ റിമോട്ടാക്കി മാറ്റിയിട്ട് അതുവഴി ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുമ്പം ആ വണ്ടി വന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന അടുത്ത സ്റ്റോളിലാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ചെവി കേൾക്കാത്തവർക്കും കണ്ണ് കാണാത്തവർക്കും ഉള്ള ഒരു ഒരു സഹായിയാണ് കേട്ടോ ടെക്നോളജിയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ കേൾക്കാൻ കഴിയാത്തവർക്ക് അത് വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് കേട്ടോ ഇത്. നമ്മൾ നെക്സ്റ്റ് സ്റ്റോളിലോട്ട് പോകണം കേട്ടോ, നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ, അപ്പോൾ നമുക്കിതെല്ലാം കണ്ടു നിൽക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് പോവുകയാണേ. അങ്ങനെ നമ്മൾ അടുത്ത എക്സിബിഷൻ ഹാളിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം മ്യൂസിയത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എക്സിബിഷൻ ഹാൾ എന്ന് പറയുന്നത് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളാണ്. ഇത് കണ്ടോ, അവർ ഇവിടെ വെച്ച് ഇതന്നെ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ബുക്കിൻ്റെ ബൈൻഡായിട്ടും അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ പിക്ചറായിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രെയിം വിത്ത് ഫ്രെയിമൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ നിന്നൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന്, അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ എക്സിബിഷൻ മിക്കതും സ്കൂളുകളും കോളേജുകളും ആണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. അവരൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ വളരെ നന്നായിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഒരു നല്ലൊരു പ്രോത്സാഹനമാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും. ഈ റോബോട്ട് എങ്ങനെയുണ്ട്, ഈ റോബോട്ടിന് ഡാൻസ് നമുക്ക് കണ്ടാലോ. അടുത്ത് വന്നിട്ട് എയർക്രാഫ്റ്റിൻ്റെ ആണ് കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സിബിഷനാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ഒന്ന് എക്സിബിഷനൊക്കെ കണ്ടുപോവുക ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ടൈം ഇല്ല, ഓൾറെഡി എനിക്ക് 3:00 കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് കോവി പിക്കാൻ ടൈം ആയിട്ടുണ്ട്. പല വെറൈറ്റിയിലും പല തരത്തിലും പല കളറിലൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഓരോന്നും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഇവർ നമുക്ക് ചെയ്തു തന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിക്കൊള്ളാവോ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തു തന്ന വർക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ആ ഡ്രോയിങ് ഗാലറിയാണ് കേട്ടോ. ഡ്രോയിങ് ഗാലറിയിൽ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് അവർ ഓരോ ഇമേജസ് വരച്ചിരിക്കുന്നത്. അപ്പം എനിക്കിത് കാണിച്ച് പോകാനേ പറ്റത്തുള്ളൂ. ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം അവരവരുടെ ഭാവന അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കത്തില്ല, എനിക്ക് തോന്നുന്നത്. അപ്പോൾ വരച്ചയാളുടെ ചിലപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. എന്തായാലും ഒരു വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് കേട്ടോ പല ഇമേജസും ഉള്ളത്. Thank you.
ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത ബുക്ക്.